അതെ, രാജ്യത്തെ കോവിഡ് സാഹചര്യത്തിലേക്കാണ്. രാജ്യത്തെ സ്കൂളുകൾ ഘട്ടം ഘട്ടമായി തുറക്കാനുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാർ മാർഗരേഖ തയ്യാറാക്കാൻ വിദഗ്ധ സമിതിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. രാജ്യത്ത് പ്രതിദിന കോവിഡ് കണക്ക് താരതമ്യേന കുറവാണ്. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൗമാരക്കാർക്കുള്ള വാക്സിനേഷൻ 16 സംസ്ഥാനങ്ങളിൽ ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ്. സംസ്ഥാനങ്ങൾ ദ്രുതഗതിയിൽ വാക്സിനേഷൻ പൂർത്തിയാക്കുമ്പോൾ സ്കൂളുകളും സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. കോവിഡ് കാരണം 2 വർഷമായി അടച്ചിട്ട സ്കൂളുകൾ വീണ്ടും തുറക്കാനുള്ള ആലോചനയിലാണ് കേന്ദ്രം. വിദഗ്ധ സമിതിയോട് മാർഗരേഖ തയ്യാറാക്കാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടു. വളരെ കരുതലോടെയാകും കേന്ദ്ര സർക്കാർ സ്കൂളുകൾ തുറക്കാനുള്ള അന്തിമ തീരുമാനം സ്വീകരിക്കുക. മുഴുവൻ ക്ലാസുകളും ഉടൻ ആരംഭിക്കില്ല, ഘട്ടം ഘട്ടമായി ആരംഭിക്കും. ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് കുട്ടികൾ ചുരുങ്ങിയതോടെ വിദ്യാഭ്യാസ നിലവാരത്തെയും സാമൂഹ്യ അന്തരീക്ഷത്തെയും ബാധിക്കുന്നുവെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. രാജ്യത്തിന്റെ പൊതുചിത്രം നോക്കിയാൽ 3-ാം തരംഗത്തിന്റെ കാഠിന്യം കുറയുന്നുവെന്ന് പറയാം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 251,209 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കേരളം, തമിഴ്നാട്, കർണാടക പോലുള്ള ചില സംസ്ഥാനങ്ങളിലാണ് രോഗവ്യാപനം ഇപ്പോഴും രൂക്ഷം. രോഗവ്യാപനം രൂക്ഷമായ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ യോഗം വിളിച്ച കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ സംസ്ഥാനങ്ങളിൽ RT-PCR പരിശോധന വർദ്ധിപ്പിക്കാനും വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ മാർഗരേഖ കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.